ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കപ്പ കൊണ്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഒരടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇത് ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ളൊരു കപ്പയുടെ കഷ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ വൃത്തിയാക്കിയതിന് ശേഷം നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ ഇതുപോലൊരു ഗ്രേറ്റർ വെച്ചിട്ട് ചെറുതാക്കിയിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്യുന്നത് ഇനിയിപ്പോൾ വലിയ ഗ്രേറ്റർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല വലിയ ഹോളുള്ള ഗ്രേറ്റർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്കിത് എല്ലാം നല്ല പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഈ കപ്പ മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം ആ കപ്പയിലുള്ള കട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ വേവിച്ചിട്ടാണെങ്കിലും കപ്പ എടുക്കുമ്പോൾ ആ വേ വേവിച്ച വെള്ളമൊക്കെ ഊറ്റിക്കളിയല്ലോ അപ്പം ഇത് നല്ല പോലെ ഒന്ന് കഴുകിയിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പം ഇത് മുഴുവനായിട്ടും ഇതുപോലെ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലരിഞ്ഞത് ചേർക്കാം എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള മല്ലിയിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പോൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് ഇതിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കടലമാവിന് പകരം മൈദയോ അരിപ്പൊടിയോ എടുക്കാം കടലമാവാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കയ്യിൽ ഓരോ പിടിയെടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കടലമാവ് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം റേഷൻ കടയിലെ കടല വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയി പോവും ആകെ പൊടിഞ്ഞു പോവും അപ്പം നല്ല ചൂടാക്കിയിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പൂള ചിപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് അല്ലേ അപ്പോൾ ഇതുപോലെ ചെറുതാക്കി ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പാണ് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്